എന്നാ തുറന്നു നോക്കൂ സർ, അതിനുള്ളിലെ രഹസ്യം എന്താണെന്ന് അറിയാലോ. മാജിക് ബോക്സ് ഓപ്പൺ എന്ന് പറഞ്ഞു. ഇതിപ്പോ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണല്ലോ മുത്തപ്പ. വയസ്സിൽ ഇളയവനാണെങ്കിലും ഗായത്രി അമ്മയുടെ മകന് മുന്നിൽ അല്പനേരം നിൽക്കുന്നതിൽ തെറ്റില്ല. എന്താ പറഞ്ഞ? എന്റെ അമ്മയെ അറിയാന്നോ? ഗായത്രി അമ്മയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതുകൊള്ളാം. ഈ പട്ടണത്തില് ഗായത്രി അമ്മയെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ വിശാൽ സാർ? എത്രയോ പാവങ്ങളെ സഹായിച്ച് അവർക്കൊരു നല്ല ജീവിതം കൊടുത്ത ദേവതയാ ഗായത്രി അമ്മ. എടാ, ആ ചന്ദ്രേട്ടനില്ലേ, കണ്ണു കാണാത്ത, അയാൾക്ക് ഈ ബോക്സിലൊന്ന് തൊട്ടു നോക്കണം. എന്തിന്? ഈ ബോക്സിനെ പറ്റി അയാൾക്ക് എങ്ങനെ അറിയാം? അതൊന്നും എനിക്കറിയില്ല. നിനക്കും അറിയില്ലേ പാർവതി? ഞാൻ ഈ ബോക്സിനെ പറ്റി പറഞ്ഞപ്പോ ഒന്ന് തൊട്ടു നോക്കണമെന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. വിശാൽ സാർ എന്തായി ആലോചിക്കുന്നത്? ആ രഹസ്യം അറിയണമെന്ന് സാറിനും ആഗ്രഹമില്ലേ? അറിയണം പാർവതി. മാജിക് ബോക്സ് ഓപ്പൺ ഓപ്പൺ എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ അത് കുഴപ്പമാണ്. ഇത് ചൂടോടെ ചേച്ചി അറിയിക്കണം. ഈ ബോക്സ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ശബ്ദം നിലച്ചു പോയി എന്നല്ലേ പറഞ്ഞത്? അതായത് ഞാനിത് ഓപ്പൺ ആക്കരുത് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇനി എപ്പോഴാണ് ഇത് ശബ്ദിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുവരെ ഇതെൻ്റെ റൂമിലിരിക്കുന്നത് ഉചിതമല്ല. ഇവിടെ ഇരുന്നാൽ ഇത് നശിപ്പിക്കപ്പെടുമെന്ന് തോന്നിയോണ്ടല്ലേ നീ ഇത് ചെറിയമ്മ ഏൽപ്പിച്ചത്? അതുകൊണ്ട് തന്നെ നമ്മുടെ മൂന്ന് പേരുടെയും കയ്യിലല്ലാതെ മറ്റൊരാളെ ഇത് ഏൽപ്പിക്കണം. അതെങ്ങനെ ഏൽപ്പിക്കും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പെട്ടിയല്ലേ? അത് മറ്റാരുമല്ല, നിന്റെ മുത്തശ്ശനെ ഏൽപ്പിക്കണം. മുത്തശ്ശൻ? ചന്ദ്രേട്ടനെ. അവിടെയാവുമ്പോ മറ്റാരും ആ മുറിയിലേക്ക് കയറില്ല. അവിടെ ഇത് സുരക്ഷിതമായിരിക്കും. അത് നേരെ വിശാൽ സാർ പറഞ്ഞത്. അമ്മയ്ക്കും ആന്റിക്കും അങ്കിളിനും ഒക്കെ അദ്ദേഹത്തോട് വളരെ പുച്ഛവും ദേഷ്യമൊക്കെയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇത് ചന്ദ്രേട്ടന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന്. ശരി സർ. പിന്നെ ഇന്നുകൂടി നീ ഇത് വെച്ചേക്ക്. അല്ല, ഇടയ്ക്കെങ്ങാനും ഇത് ഓപ്പൺ എന്നൊറ്റ പറഞ്ഞാല്. ശരി. ചന്ദ്രശേഖരൻ, വെറുതെ ആ മാജിക് ബോക്സ് തൊട്ട് നോക്കണമെന്ന് നിർബന്ധം പിടിക്കില്ല. ഈ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് അയാൾക്ക് നന്നായി അറിയാമായിരിക്കും. അയാളിലൂടെ വേണം എല്ലാ രഹസ്യങ്ങളുടെയും മറ നീക്കാൻ.